പാചകവാതകത്തിന്റെ സബ്സിഡി നിർത്തലാക്കിയിട്ടില്ല എന്ന് കേന്ദ്രം വാദിക്കുമ്പോഴും ആനുകൂല്യം കിട്ടാതെ നട്ടം തിരിയുകയാണ് നാട്ടുകാർ കോവിഡ് കാലത്ത് നിർത്തിവെച്ച സബ്സിഡി പുനരാരംഭിച്ചു എന്നാണ് കേന്ദ്രത്തിന്റെ അവകാശവാദം ഡൽഹിയിൽ നിന്ന് അരുൺ ശങ്കർ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി അരുൺ ഇന്നലെയെല്ലാം ഈ ഗാർഹിക സിലിണ്ടറിനുള്ള വില വർദ്ധിച്ചപ്പോൾ നമ്മൾ പലരുടെയും പല വീട്ടമ്മമാരുടെയും പ്രതികരണം ആരാഞ്ഞിരുന്നു അപ്പോൾ അവരെല്ലാം പറയുന്നത് ഇപ്പോൾ ഞങ്ങൾക്ക് സബ്സിഡി കിട്ടുന്നില്ല എന്നാണ് ശരിക്കും എന്താണ് സബ്സിഡി പുനരാരംഭിച്ചിട്ടുണ്ടോ രണ്ടായിരത്തി ഇരുപത് മെയ് മുതൽ എൽ പി ജി സബ്സിഡി ലഭിക്കുന്നില്ല എന്നുള്ള പരാതി വ്യാപകമാണ് എന്നാൽ ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ നൽകുന്ന വിശദീകരണം സബ്സിഡി ലഭിക്കണമെങ്കിൽ രണ്ട് മൂന്ന് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണം എന്നുള്ളതാണ് നമ്മുടെ എൽ പി ജി ഐ ഡി ആധാറുമായി ബന്ധപ്പെടുത്തണം അതോടൊപ്പം തന്നെ സബ്സിഡി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ലഭ്യമാക്കുന്ന അക്കൗണ്ട് നമ്പരും ആധാറുമായി ബന്ധിപ്പിക്കണം എന്നുള്ളതാണ് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം അതോടൊപ്പം തന്നെ ഒരു കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം പത്തു ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ അത്തരം വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർക്ക് എൽ പി ജി സബ്സിഡി ലഭിക്കില്ല എന്നുള്ള വിശദീകരണവും നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് എൽ പി ജി സബ്സിഡി കണക്കാക്കുന്ന ഒരു നയം രണ്ടായിരത്തി പതിനാലിൽ പരിഷ്കരിച്ചിരുന്നു ഈ നയപ്രകാരം സബ്സിഡി ഇല്ലാത്ത സിലിണ്ടറിൻ്റെ വിലയും അതോടൊപ്പം തന്നെ സബ്സിഡി ഉള്ളതിൻ്റെ വിലയും തമ്മിലുള്ള അന്തരമാണ് നിലവിൽ സബ്സിഡിയായി നൽകിക്കൊണ്ടിരിക്കുന്നത് ആ വിലയിലുള്ള അന്തരം ഇല്ലാതായി കഴിഞ്ഞാൽ സബ്സിഡിയും ഇല്ലാതാകും അതുകൊണ്ടാണ് ഇത്തരത്തിൽ സബ്സിഡി ലഭിക്കാത്ത ഒരു അവസ്ഥ ഉണ്ടാകുന്നത് എന്നാണ് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ കേന്ദ്ര പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് വിശദീകരിച്ചത് എന്തായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട് സർക്കാർ ഇപ്പോഴും പറയുന്നത് സബ്സിഡി ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ രാജ രാജ്യവ്യാപകമായി തന്നെ കേരളത്തിൽ മാത്രമല്ല രാജ്യവ്യാപകമായി തന്നെ സബ്സിഡി ലഭിക്കുന്നില്ല എന്നുള്ള ഒരു ആരോപണം കൂടി വരുന്നുണ്ട്